ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ അർമേനിയ വന്നിട്ട് സെക്കൻഡ് ഡേ ആണ് അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേയിൽ ഞങ്ങൾ വൈകുന്നേരം ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഇവിടെ അടുത്തൊരു പാർക്കുണ്ടെന്ന് പറഞ്ഞ് ആ പാർക്കിലോട്ട് പോയി നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ളൊരു പാർക്കുണ്ട് ആ പാർക്കിൻ്റെ അവിടേക്ക് ഞങ്ങൾ പോയി അപ്പോൾ ആ പാർക്കിലെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് പോകുന്ന വഴിക്ക് കുറച്ച് റോഡ് വ്യൂവും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ താമസിക്കുന്നതിനടുത്തുള്ളൊരു പാർക്കിലേക്ക് പോവുകയാണ് ഒരു പാർക്ക് ഉണ്ടെന്നറിഞ്ഞ് അങ്ങനെ ആ പാർക്കിലേക്ക് ഉള്ള വഴിയാണ് മാപ്പ് നോക്കി പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ ഈ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് പലതരത്തിലുള്ള നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചെടികൾ എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ റോഡിൻ്റെ രീതികൾ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ വളരെ വളരെ ചേഞ്ചിങ് ആണ് റോഡിൻ്റെ രീതികളെല്ലാം ഈ റോഡുകളെല്ലാം കണ്ടാലും ഈ ബിൽഡിങ്ങുകളെല്ലാം തന്നെ പഴയ ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം തന്നെ പഴയ ബിൽഡിങ്ങുകളാണ് എല്ലാം തന്നെ കാട് കയറി കിടക്കുന്ന പോലെയാണ് തോന്നുന്നത് പക്ഷേ നല്ല രീതിയിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു ഇവിടെ ഇല്ല ഹലോ എന്നത് ഈ കാണുന്നത് കണ്ട ഒരു വലിയൊരു ബിൽഡിംഗ് ആണിത് വലിയൊരു ബിൽഡിംഗ് ആണിത് ആൾക്കാർ ഒരുപാട് താമസിക്കുന്നുണ്ട് ആ കാണുന്നതും ഒരു ഓൾഡ് ബിൽഡിംഗ് ആണ് പക്ഷേ നല്ല രീതിയിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ആൾക്കാരെല്ലാം ഇനി ഇതുവഴി ചെറിയ ആൾക്കാർ കുറച്ചേ ഉള്ളൂ ഇതുവഴി സഞ്ചരിക്കാനായിട്ട് നമ്മളൊരു പാർക്കിലേക്കാണ് പോകുന്നത് ഗൂഗിൾ മാപ്പ് വഴി പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഇവിടുത്തെ കാറുകളെല്ലാം അത്ര പുതിയ കാറുകളൊന്നുമല്ല ഒത്തിരി ഓൾഡ് കാറുകളാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾ പാർക്ക് ഒരാളുടെ ചോദിച്ച് മനസ്സിലാക്കി പാർക്കിൻ്റെ ലൊക്കേഷൻ അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് നമ്മളനുസരിച്ച് പോവുകയാണ് ഗൂഗിൾ മാപ്പ് നമുക്ക് പെട്ടെന്ന് പിടി കിട്ടുന്നില്ല അപ്പോൾ ഇതൊരു ചെറിയ ജംഗ്ഷനാണിത് ഇവിടെ കുറച്ച് കടകളെല്ലാം ഉണ്ട് ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം തന്നെ കളർ ഒരു ബ്രൗൺ കളർ ബിൽഡിങ്ങുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഇതൊരു സിഗ്നലാണ് അപ്പം പെഡസ്ട്രിയൻ വന്നിട്ടുണ്ട് ഇവിടെ പെഡസ്ട്രിയൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ അതിലേക്ക് പോവുകയാണ് ഇവിടെ പെഡസ്ട്രിയൻ ഉണ്ടെങ്കിലും ആൾക്കാർ വണ്ടികളെല്ലാം ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട് സിഗ്നല് വന്നാൽ പോലും പലപ്പോഴും അത് നമുക്ക് തുറക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ വണ്ടികൾ കൊണ്ടുവരുന്നുണ്ട്
ടൈലുകൾ വെച്ചിട്ടുള്ള വീടുകളാണ് കൂടുതലും. കളിക്കുന്നുണ്ട്. ഇതുണ്ട്, ചെറിയ ഒരു തരം കാ കാച്ചു നിൽക്കുന്നുണ്ട്. പളുങ്ക് പോലെ ഉണ്ട്, പളുങ്ക് പോലെയാണ് ഇരിക്കുന്നത് ഈ ഈ ചെടി. ഇതിൻ്റെ വിത്ത് പളുങ്ക് പോലെയാണ് ഇരിക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാടുണ്ട് ഇവിടെ ഇതിലുള്ള ചെടികൾ. പളുങ്ക് പോലെയാണ് ഇരിക്കുന്നത്, ചെറിയ ചെറിയ മുത്തുകൾ പോലെ. അതിൻ്റെ ഓപ്പോസിറ്റ് റോഡിൽ കൂടെ ഒരു ആൾ സ്റ്റേഷൻ പട്ടി പോകുന്ന കാണാൻ പറ്റും. റോഡ് ആ റോഡിൽ കൂടി പട്ടികൾ കൂടുതലുണ്ടെന്നാണ് ആൾക്കാർ വളർത്തുന്നത്. ഇവിടെ ഒരു ഷോപ്പെല്ലാം ഉണ്ട്. ഒന്നും തന്നെ വായിക്കാൻ പറ്റുന്നില്ല, എല്ലാം തന്നെ അവരുടെ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അർമേനിയൻ ഭാഷയിലാണ് എല്ലാം എഴുതിയിരിക്കുന്നത്. ഇത് ചെറിയ ഐസ്ക്രീമൊക്കെ കൊടുക്കുന്ന ഒരു മാർക്കറ്റാണിത്. ഒരു കോഫി ഷോപ്പാണിത്. വീണ്ടും വീണ്ടും ഇതേ ടൈപ്പിലുള്ള വീടുകൾ ഒരുപാടുണ്ട് ഇവിടെ, ഉണ്ടല്ലേ. ഇതൊരു ജംഗ്ഷനാണിത്, ഉണ്ടല്ലേ. നാല് വശത്തുനിന്ന് റോഡുകൾ വന്ന് ഇവിടെ തിരിയുന്ന സ്ഥലമാണിത്. ഇവിടെ ഒരു പെഡസ്ട്രിയൻ ഉണ്ട്, ആ പെഡസ്ട്രിയനാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഷവർമ കടയുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ തിരിച്ചു വരുമ്പോൾ നോക്കാം. ഒരു ബസ് സ്റ്റാൻഡ് കൂടിയാണ്. നമുക്ക് ഈ പെഡസ്ട്രിയൻ കയറണോ? ഒരു പെഡസ്ട്രിയാണ് ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന പെഡസ്ട്രിയനാണ്. നമ്മൾ പാർക്കിലേക്ക് പോകാനുള്ള വഴിയിലുള്ള പെഡസ്ട്രിയൻ. ഇവിടെ നല്ല വ്യൂ കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിയ മനോഹരമായ ഒരു കാഴ്ച കാണാം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വീടുകൾ ഇങ്ങനെ നിൽക്കുന്ന നമുക്ക് കാണാം, ആ മലയുടെ മുകളിലായിട്ട്. ഇവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു ബ്രിഡ്ജ് കാണാം. ആ ബ്രിഡ്ജിൻ്റെ ബ്രിഡ്ജിൽ കൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോകാൻ നമുക്കിവിടെ നോക്കി കാണാൻ പറ്റും. അങ്ങ് ബാക്കിൽ ഒരു വലിയ മലയുണ്ട്. ആ കാണുന്നതാണ്, ഒരുപാട് വീടുകളുണ്ട്. ഒരു ചെറിയ പട്ടണം പോലെയാണ് തോന്നുന്നത്. നമുക്ക് അതിലേക്ക് പോകാൻ പറ്റും, നോക്കാം. എല്ലാം തന്നെ ബ്രൗൺ കളറിലുള്ള വീടുകളാണ് ഇവിടെ കൂടുതലും, തന്നെ ബ്രൗൺ കളറാണ്.
ഉടനെ ഈ പെഡസ്ട്രിയൻ താഴോട്ട് ഇറങ്ങുകയാണ്. Just one photograph. ഇതാണ് ആ പറഞ്ഞ പാർക്ക്. അപ്പോൾ അതിലേക്ക് നമ്മൾ വന്നു. നോക്കട്ടെ ഇവിടെ എന്താണ് സംഭവം നോക്കാം. കുറെ പഴയ ബിൽഡിംഗുകൾ പോലെ തന്നെ ഇവിടെ കുറെ പഴയ വൃക്ഷങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് സ്റ്റാച്യു ഒക്കെ ഉണ്ട്. ഇവിടെ കുറേ റോസെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു വലിയ റോസുകളാണ് അവിടെ ഉള്ളത്. ഇവിടെ കൂടുതലും കാമിതാക്കളുടെ പാർക്കെന്നാണ് തോന്നുന്നത്. എന്നാൽ ഇവിടെ എല്ലാം തന്നെ ജീവനിദിനങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതൊരു ഓൾഡ് മരമാണ്. കുട്ടികളെല്ലാം ഒരുപാട് പാർക്കിൽ വരുന്നുണ്ട്. ഇവ വൈകുന്നേരം ആയിട്ടില്ല ഇവിടെ. ഇവിടെ ഏകദേശം വൈകുന്നേരം ആവണമെങ്കിൽ ഏകദേശം ഒരു 8 മണി, അതിൽ 8 മണിയെങ്കിലും ആവണം. ഇവിടെ ഒരു തരം കാക്ക ഇവിടെ കാണുന്നുണ്ട്. വെള്ള നിറത്തിലുള്ള കാക്കയാണ്. ഇത് നമ്മളവിടെ റോഡിൽ നിന്ന് ഓവർ ബ്രിഡ്ജിൽ നിന്ന് കണ്ട ഒരു വലിയൊരു ബ്രിഡ്ജാണ് ഈ കാണുന്നത്. വളരെ ഉയരത്തിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ താഴെ കുറേ വീടുകളെല്ലാം ഉണ്ട്. അവിടെ ഒരു ചെറിയ പട്ടണം എന്താ കണ്ടാണ്. അപ്പോൾ അതിൽ ഇവിടെ ഇങ്ങനെ വാഹനങ്ങൾ പോകുന്നതാണ് കാണുന്നത്. അപ്പം നമ്മൾ എൻ്റെ സുഹൃത്ത് ഇങ്ങനെ താഴെ നിൽക്കുന്നുണ്ട്. ഇതിനടുത്തേക്കൊന്ന് പോകാം. എൻ്റെ ബ്രിഡ്ജിൻ്റെ ആ പില്ലറെല്ലാം ഒന്ന് കാണാനായിട്ട് അങ്ങോട്ട് പോയി നോക്കാം. വളരെ അഗാധമായ കുഴിയാണത്. ഇതുവഴി ഇങ്ങ് നടന്നു പോകാം. എന്തോ ഒരു ബിൽഡിംഗ് അങ്ങോട്ടായിരുന്ന സ്ഥലമാണിത്, അങ്ങനെയാണ് തോന്നുന്നത്.
ഇതുവരെ പട്ടണ ശരിക്കും നമുക്ക് കാണാൻ ഒരു പട്ടണ കുന്നിൻ്റെ മുകളിലുള്ള പട്ടണം നമുക്ക് കാണാൻ പറ്റും. മനോഹരമായൊരു കാഴ്ച. നല്ല ഇപ്പോൾ നമ്മൾ ഏകദേശം സൂര്യൻ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഒരു 4 മണി 3 മണി ടൈമാണ് അതുപോലെയാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ ഏകദേശം ടൈം ഒരു 5:30 ആയിട്ടുണ്ട്. ഷോപ്പ് എന്താ കണ്ടാണ് ഇവിടെ കണ്ടില്ലേ ഒരു കുറേ ഈ നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെടികളില്ലേ പൊടർന്ന് കിടക്കുന്ന അതുപോലത്തെ ഉള്ള ചെടിയുണ്ട് പഴയ മോഡൽ കുറേ കട്ടകളെല്ലാം വെച്ചിട്ടുണ്ട് കണ്ട പാർക്കിൻ്റെ മുകളിൽ ഞാൻ ഈ പാലത്തിന് മുകളിൽ കയറി അപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് പാർക്ക് താഴത്തെ റോഡ് ചെറിയ വണ്ടി ആക്സിഡൻ്റ് നടന്നു അങ്ങനെ അത് ഇവിടെ റോഡ് ബ്ലോക്കായി കിടക്കണം കുറച്ച് നേരത്തെ കണ്ട ആ ഒരു പട്ടണം മലയുടെ മുകളിലുള്ള പട്ടണമാണ് ആ കാണുന്നത് ഇത് ഇരുമ്പിൻ്റെ കവചം കൊണ്ട് തീർത്ത ബിൽഡിങ്ങാണ് ഇരുമ്പിൻ്റെ ഒരു ഇരുമ്പ് സിമെൻറ്റും കൂടെ ചേർത്താണ് ഇത് നിർമ്മിച്ചേക്കുന്നത് മുകളിൽ ഇരുമ്പ് താഴെ സിമെൻറ്റുമാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ട്രെയിൻ റെയിൽവേ ലൈനിലൊക്കെ ചെയ്തിരിക്കുന്ന ടൈപ്പിലുള്ളത് റോഡ് ഇവിടെ നിന്ന് വളരെ ഉയരത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ജംഗ്ഷനാണ് ആ ജംഗ്ഷനിൽ നമ്മളിങ്ങനെ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ തിരിച്ച് ഇത് ഇവിടുത്തെ സർവീസ് ബസ്സാണ് ഈ കാണുന്നത് ഈ കാണുന്ന സർവീസ് ബസ്സാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരുപാട് ആൾക്കാരെല്ലാം കുറ്റി ഞെരുക്കി കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് കാണുന്നത് ചെറിയൊരു പുഴയുണ്ട് ചെറിയൊരു പുഴ കാണുന്നുണ്ട് ഇതിൻ്റെ താഴെ കൂടെ റോഡിന്
രണ്ട് റോഡിനിടയ്ക്കൂടെ പുഴയുണ്ട് ഇവിടെ. ആ കാണുന്ന മുകളിലുള്ള ബ്രൗൺ നിറത്തിലുള്ള കെട്ടിടങ്ങളാണ് ആ കാണുന്നത്. ഇവിടുത്തെ പിന്നെ ഇവിടുത്തെ കാറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ഉണ്ട്, റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ഉണ്ട്. രണ്ട് തരത്തിലുള്ള കാറുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. രണ്ട് തരത്തിലുള്ള വണ്ടികളുണ്ട്, ടാക്സികൾ, പലതരത്തിലുള്ള ടാക്സികളുണ്ട്. രണ്ട് തരത്തിലുള്ള ഡ്രൈവിംഗ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് നടയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരു സാസ് സൂപ്പർ മാർക്കറ്റ്. ഇവിടെ ഒരു ജിംനേഷ്യം ഉണ്ട്. സാസ് എന്ന് മാത്രമേ ഇംഗ്ലീഷിലുണ്ട്, ബാക്കി അവരുടെ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റ് എന്നാണ്. ഇവിടെ ഒരു എ ടി എം ഉണ്ട്. കാർ കിടപ്പുണ്ട് പഴയ. ഫിയറ്റ് സംതിങ് ഫിയറ്റ് ആണെന്നാണ് തോന്നുന്നത്. പഴയ ഫിയറ്റ് കാറാണ് ഈ കിടക്കുന്നത്. ഇതൊരു ഡിസൈൻ മോഡലിട്ടേക്കുന്നതാണ്. എന്തോടി എഴുതിയിരിക്കുന്നത് പോർസയിലോ വല്ലതാണെന്ന് തോന്നുന്നത്. ആൻറ്റിക്ക് നാട്ടിലാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ആൻറ്റിക്കായിട്ട് ടച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഫാർമസി ആണെന്ന് തോന്നുന്നു. മരം വെച്ചിട്ടാണെങ്കിൽ എല്ലാ റോഡിലെയും ആണെങ്കിലും നല്ല ഇവിടെ എല്ലാം തന്നെ മരങ്ങൾ നല്ല കൂളാണ്. അന്തരീക്ഷം നല്ല ബിൽഡിംഗ് കണ്ടില്ലേ, ബിൽഡിങ്ങുകൾ തന്നെ ബ്രൗൺ കളറാണ്. എല്ലാ ബിൽഡിങ്ങുകളും ബ്രൗൺ ടൈല് പതിച്ച ബിൽഡിങ്ങുകളാണ്. ഒരേ ടൈപ്പിലുള്ള ബിൽഡിങ്. ഞാൻ ഇപ്പോൾ നടന്നു പോകുന്ന ഈ ഭാഗത്തുള്ള ബിൽഡിങ്ങുകൾ അത് തന്നെയാണ്. ഈ മഞ്ഞ കാണുന്ന വണ്ടികൾ ഇവിടുത്തെ ബസ്സാണ്, സർവീസ് ബസ്സാണ്. ഇത് നല്ല മെയിൻ റോഡാണെന്ന് തോന്നുന്നു. നല്ല തിരക്കുള്ള റോഡാണ് ഈ കാണുന്നത്. മെയിൻ റോഡായിരിക്കും. അപ്പോൾ ഇതൊരു ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിൽ ആൾക്കാർ ഇവിടെ വന്നാണ് ബസ് കയറുന്നത്. ആ മഞ്ഞ കളറുള്ള ഹുണ്ടായിയുടെ ബസ്സാണ് സാധാരണ ഇവിടുത്തെ സർവീസ് ബസ്സായിട്ട് ഉപയോഗിക്കുന്നത്.
വലിയ ബിൽഡിംഗാണ് നമ്മുടെ അവിടെ നാട്ടിലുള്ള ഈ ഗവൺമെൻറ് ബിൽഡിംഗ് പോലെ ഇരിക്കും. തമിഴ്നാട്ടിലൊക്കെ ഉള്ള ഗവൺമെൻറ് ബിൽഡിംഗ് പോലെയാണ് ഇരിക്കുന്നത്. ബ്രിട്ടീഷുകാരൊക്കെ ചെയ്യുന്ന ടൈപ്പിലുള്ള ബിൽഡിംഗ്. ഇങ്ങനെയൊരു പ്രത്യേക രീതിയിലുള്ള ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറെ ചെടികൾ, മുളക് കണക്കുള്ള ചെടികളുണ്ട്. പിന്നെ ഈ പടവലം, പടവലം അല്ലെ വൈഡ് കണങ്ങ, അങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. ഇവിടെ ഒരു എ ടി എം ഉണ്ട്. ഇതൊരു ബാങ്ക് കെട്ടിടമാണ്. അതിൽ മണ്ണ് ടൈല് കൊണ്ടാണ് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് കാണുന്നത്. മുകളിലായിട്ട് കാണുന്നത് അത് കണ്ടിന്യൂഷനും അങ്ങനെ തന്നെയാണ് ആ ബിൽഡിങ്ങുകളെല്ലാം ചെയ്തിരിക്കുന്നത്. നാല് നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലുള്ള ബിൽഡിങ്ങുകളാണെല്ലാം തന്നെ. ഒന്ന് രണ്ട് മൂന്ന് നാല് നിലയുണ്ട്.